ക്വാറി ക്രഷർ മേഖലയിൽ ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി ക്വാറി ക്രഷർ യൂണിറ്റുകൾ അടച്ചുപൂട്ടിയുള്ള സമരത്തിന്റെ പ്രചരണാർത്ഥം കോഴിക്കോട് ജില്ലാ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി ജില്ലയിൽ 5 ദിവസങ്ങളിലായി നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് മുഖത്ത് തുടക്കമായി. ജാഥയുടെ ഉദ്ഘാടനം സംസ്ഥാന ക്വാറി ക്രഷർ കോർഡിനേഷൻ ജനറൽ കൺവീനർ എം കെ ബാബു നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ ക്വാറി ക്രഷർ മേഖലയിൽ നടപ്പാക്കിയ പുതിയ നയങ്ങൾക്കെതിരെ കഴിഞ്ഞ 17 ആം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായി ക്വാറി ക്രഷർ യൂണിറ്റുകൾ അടച്ചുപൂട്ടിയുള്ള സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി കോഴിക്കോട് ജില്ലയിൽ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമിട്ടത്. 5 ദിവസങ്ങളായാണ് ജാഥ നടക്കുന്നത്. മുക്കത്ത് നിന്ന് ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ എം കെ ബാബു ജാഥ ക്യാപ്റ്റൻ ഡേവിസിന് ഷോള അണിയിച്ച് നിർവഹിച്ചു. ക്വാറി ക്രഷർ യൂണിറ്റുകളുടെ സമരത്തെ തുടർന്ന് സംസ്ഥാനത്തെ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. ഈ ബോധ്യമില്ലാത്ത ചിലർ ചേർന്നാണ് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം നടത്തിയത്. ക്വാറികളും ക്രഷറുകളും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാക്കി അദാനിക്കും റിലയൻസിനും തീറെഴുതാനുള്ള നിയമനിർമ്മാണമാണ് സർക്കാർ നടത്തിയതെന്നും സംസ്ഥാനത്തെ ചില ഉയർന്ന ഉദ്യോഗസ്ഥർ കർണാടക ലോബികൾക്ക് വേണ്ടി ആസൂത്രിതമായി ശ്രമം നടത്തുകയാണെന്നും എം കെ ബാബു പറഞ്ഞു. വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ രാജ്യത്ത് നടക്കൂ എന്ന ബോധ്യം ഇല്ലാത്ത കുറച്ചാളുകൾ കൂടി ചേർന്നാണ് ഈ നിയമനിർമ്മാണം നടത്തി സംസ്ഥാനത്തെ കോറികളെയും കൃഷികളെയും പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടാക്കി അത് പൂർണ്ണമായും അടച്ചുപൂട്ടി അദാനിയുടെയും റിലയൻസിന്റെയും കയ്യിലേക്ക് കേരളത്തിലെ കരണമേഖല കൊണ്ടെത്തിക്കാൻ ആവശ്യമായ ഒരു നിയമനിർമ്മാണമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ചടങ്ങിൽ ജില്ലാ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഹബീബ് റഹ്മാൻ അധ്യക്ഷനായി, സംസ്ഥാന സെക്രട്ടറി കെ പി ഷാജി, ജില്ലാ ട്രഷറർ ഇസ്മായിൽ ആനപ്പാറ, ബാവ താമരശ്ശേരി, ഇസ്മായിൽ ആൻഡോ, ബേബിസൺ, ഫൈജാസ് മുക്കം, ചാക്കോച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. മുക്കത്ത് നിന്ന് ആരംഭിച്ച ജാഥ 23 ആം തീയതി വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കിഡ്സൺ കോർണറിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ മുക്കം.